ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ്. അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് മഴ കിട്ടിയിരിക്കണം. അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയുണ്ട്. ഇന്നലെ മഴ പെയ്തു, ഇന്നലെ രാത്രി നൈറ്റ് ആണ് മഴ പെയ്തത്. അത് പക്ഷേ നല്ല അത്യാവശ്യം നല്ല ഹെവി മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. നമ്മളെ റോഡിൽ, ഞങ്ങളെ റോഡിലൊക്കെ ഈ ഇതൊക്കെ ഇട്ടതൊക്കെ ഒഴുകിപ്പോയി, അത്ര വലിയ മഴ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം, അതായത് വെളുപ്പിന് മുതൽ മഴ കിട്ടി. നല്ല ആശ്വാസകരമായിരുന്നു മഴ. ഇപ്പോഴും മഴ മാറിയിട്ടില്ല. ഐ മീൻ ഒരു 9 മണി 9:30 വരെ മഴ ഉണ്ടായിരുന്നു. പശുക്കളൊക്കെ നന്നായി ഹാപ്പി ആയിട്ടുണ്ട്. കിതപ്പൊക്കെ മാറി, സ്ട്രെസ്സൊക്കെ ഒരു എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും. അത്ര നല്ല പുഴുക്കും നല്ല ചൂടും അല്ലായിരുന്നു. നമ്മുടെയൊക്കെ ഇങ്ങനെ കുട്ടി കിടന്ന് മഴ കൊള്ളണം, അതിനെ വിളിച്ചിട്ട് വരുന്നില്ല. അത് തിരിച്ചങ്ങനെ തന്നെ പോകണം. പിന്നെ നമ്മുടെ റാണി മഴയൊക്കെ കൊണ്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് കറുപ്പ് കളറായിട്ടുണ്ട്. ആൾ ഒന്ന് സുന്ദരിയായിട്ടുണ്ട്. റാണിയുടെ ചെന ഉണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റിൽ രണ്ടു മൂന്ന് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്കും ഫീൽ ചെയ്തൊരു ചെനയുള്ള പോലെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഞൊണ്ടിപ്പനി വന്ന പശുവിൻ്റെ അതും ഓൾമോസ്റ്റ് അവളൊക്കെ മഴ കൊണ്ടൊക്കെ ഉഷാറായിട്ടുണ്ട്, തണുത്തുണ്ട്, ബോഡിയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രസവിച്ച നമ്മൾ സുന്ദരി അവിടെ. പിന്നെ നമ്മളെ ഇത് മോട്ടി, ഇവിടെ അരയത്തി എന്ന് നമ്മളെ പേരിട്ടാണ്. സുന്ദരി, വൈറ്റി ഒക്കെ എല്ലാ പശുക്കൾക്കും പേരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ മൊത്തത്തിലൊന്ന് മഴയൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് സംഭവം ഒന്ന് ഉഷാറായിട്ടുണ്ട്. നല്ല ഒരു ക്ലൈമറ്റ് ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. കാരണം നല്ല മഴയും പെയ്ത്, പിന്നെ പോരാഞ്ഞിട്ട് ഇങ്ങനെ ചാറ്റൽ മഴയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊന്ന് തണുപ്പായി. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് മഴ ഉണ്ടാവുന്നതാണ് കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഭാഗ്യമാവട്ടെ, മഴ പെയ്യട്ടെ. പിന്നെ പുൽകൃഷിയിലും വെള്ളമില്ലാണ്ടും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ കർഷകർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, ചൂടിൻ്റെയും വെള്ളത്തിൻ്റെ ഷോർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ ഈ ഇത്രയും ഏരിയയിലുള്ള പുൽകൃഷിയിൽ പ്രോപ്പറായിട്ട് നനയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് തെങ്ങി തേങ്ങ ഒക്കെ വീണ് പൈപ്പ് പൊട്ടിയിട്ട് ഫുൾ ലീക്കായിട്ട് പ്രഷറൊക്കെ കുറവ്, അങ്ങനെ കുറേ ബുദ്ധിമുട്ട്. എന്തായാലും മഴക്കാലത്തോടു കൂടി അതൊക്കെ ഈ ശരിയാക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ രക്ഷയില്ല, നല്ല വെയിലും വെള്ളം ഷോർട്ടുമായി. അപ്പോൾ നമ്മളെ ഷെഡ് കണ്ടില്ലേ, നല്ല തണലുള്ള ഏരിയയിൽ നമ്മൾ ഷെഡ് കെട്ടിയിരുന്നു. മൊത്തം നമ്മൾ 4 ഏക്കർ ഉണ്ട്. അതിൽ തണലുള്ള മരങ്ങളുള്ള ഏരിയയിൽ ഷെഡ് കെട്ടി. പിന്നെ ഇന്നലെ നമ്മൾ മാറ്റൊക്കെ പൊക്കി ഒന്ന് വൃത്തിയായി ക്ലീൻ ചെയ്ത്, കുമ്മായൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത്, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് ഫാമൊക്കെ. ചാണകക്കുഴിയിലൊന്നും വെള്ളം വന്നിട്ടില്ല, വെള്ളം നിൽക്കണമെന്നില്ല. ഷീറ്റൊക്കെ ഒന്ന് ഇറക്കി കെട്ടി, വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ഇതൊക്കെ കെട്ടി. കോഴികളൊക്കെ തടുത്ത് വരച്ച് നിൽക്കണം, ഫുള്ള് മഴ കൊണ്ട് നടക്കണം. പുൽകൃഷിയിൽ ഇനി ചാണകം ഇടണം, വളം ഇട്ട് തുടങ്ങണം. എന്തായാലും മഴ കിട്ടിയാലും ഇപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ള വെള്ളം എന്തായാലും അതിനുള്ള മഴ പെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഫുള്ള് നല്ല നനഞ്ഞ് കിടക്കണം, കുതിർന്ന് കിടക്കണം ഭൂമി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ട് കരുതുന്നു. മഴ കാരണം, മഴ വന്നതുകൊണ്ട് കുറേ പേർക്കുള്ള പശുക്കൾക്കുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു സബ്ജക്റ്റായിട്ട് കാണാം.